ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ 20 വിശുദ്ധ ഫ്ലാവിയന്റെ നാമധേയ തിരുനാൾ. ടിൽമോൺഗോൺ ആശ്രമത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസിയായിരുന്നു വിശുദ്ധ ഫ്ലാവിയൻ. 498 അനസ്താസിയോസ് 1 ഫ്ലാവിയാനെ അന്ത്യോക്യയിലെ പാത്രിയാർക്കീസായി നിയമിച്ചു. 482 ബൈസന്റൈൻ ചക്രവർത്തിയായിരുന്ന സെനോ മെത്രന്മാരുടെയോ സഭാ അധികാരികളുടെയോ അംഗീകാരമില്ലാതെ ഇറക്കിയ പ്രമാണരേഖകളായ ഹെനോഡിക്കോൺ സ്വീകരിക്കണമെന്ന നിബന്ധനയോടുകൂടിയായിരുന്നു ആ നിയമനം. എന്നിരുന്നാലും തൻ്റെ പാത്രിയാർക്കീസ് ഭരണകാലത്ത് ചാൾസ് ടോൺ സുനഹദോസിലെ ക്രിസ്തുവിൽ ഒരേ സമയം ദൈവീകവും മാനുഷികവുമായ വ്യക്തിത്വങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു എന്ന പ്രമാണങ്ങളോട് വിശുദ്ധൻ യാതൊരു എതിർപ്പും കാണിച്ചിരുന്നില്ല. അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് എന്ന നിലയിൽ ഫ്ലാവിയാനും ജെറുസലേമിലെ പാത്രിയാർക്കീസ് എന്ന നിലയിൽ ഏലിയാസും ചാൾസ് ടോൺ സുനഹദോസിലെ പ്രമാണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങളെ എതിർത്തു. എന്നിരുന്നാലും അന്ത്യോക്യയിലെ ചാൾസ് ഡോൺ സുനഹദോസ് അനുകൂലികളും പ്രതികൂലികളും തമ്മിൽ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിനായി ഫ്ലാവിയൻ ചാൾസ് ഡോൺ സുനഹദോസിലെ പ്രമാണങ്ങളെ പരാമർശിച്ചുകൊണ്ടൊരു മധ്യസ്ഥ ശ്രമം നടത്തുകയുണ്ടായി. 508-509 കാലയളവിൽ ഹെനോഡിക്കോൺ പ്രമാണത്തിൽ ഒപ്പുവെക്കുന്നതിനായി ചക്രവർത്തിയിൽ നിന്നുള്ള സമ്മർദ്ദം വിശുദ്ധന്റെ മേൽ ഏറി വന്നു. ഇതിനു പുറമെ ഹീരാപോളിസിലെ മെത്രാനായിരുന്ന ഫിലോക്ലേനൂസ് നെസ്റ്റോറിയാനിസം എന്ന മതവിരുദ്ധവാദത്തെ ഫ്ലാവിയൻ പിന്തുണയ്ക്കണമെന്ന കുറ്റാരോപണവും വിശുദ്ധനെതിരെ നടത്തി. അതേ തുടർന്ന് 511 ഫിലോക്സേനൂസ് സിറിയയുടെ സമീപ പ്രദേശങ്ങളിലുള്ള മണോഫിസിറ്റം എന്ന മതവിരുദ്ധവാദികളെ ഫ്ലാവിയാനെ ആക്രമിക്കുവാനും അദ്ദേഹത്തെ കൊണ്ട് ചാൾസ് ടോൺ സുനഹദോസ് തീരുമാനങ്ങളെ തള്ളിപ്പറയുവാൻ നിർബന്ധിപ്പിക്കുന്നതിന് പ്രേരിപ്പിച്ചു. എന്നാൽ ഈ അതിക്രമികളെ ചാൾസ് ടോൺ സുനഹദോസ് അനുകൂലികൾ വഴിയിൽ വെച്ച് എതിരിടുകയും അവരെ ഒന്നടങ്കം കൊല ചെയ്ത് മൃതദേഹങ്ങൾ ഓറൻഡസ് നദിയിൽ തള്ളുകയും ചെയ്തു. ഫ്ലാവിയൻ ആദ്യകാലങ്ങളിൽ താമസിച്ചിരുന്ന ആശ്രമത്തിലെ സന്യാസിമാർ ചാൾസ് ഡോൺ വിരുദ്ധവാദികളിൽ നിന്നും വിശുദ്ധനെ സംരക്ഷിക്കുവാനായി അന്ത്യോക്യയിലേക്ക് യാത്ര തിരിച്ചു. ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് അനസ്താസിയോസ് ചക്രവർത്തി മിയാഫിസേറ്റ് മതവിരുദ്ധവാദത്തെ സ്വീകരിക്കുകയും അതിന്റെ ഫലമായി പാത്രിയാർക്കീസ്മാരായിരുന്ന ഫ്ലാവിയാനും ഏലിയാസിനും തങ്ങളുടെ രാജകീയ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തു. 512 ഫിലോക്സേനൂസ് സിഡോണിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി. ചാൾസ് ടോൺ വിരുദ്ധവാദികളിൽപ്പെട്ട 80 മെത്രാന്മാർ അതിൽ പങ്കെടുക്കുകയും അനസ്താസിയോസ് ചക്രവർത്തിയുടെ പിന്തുണയോടെ ഫ്ലാവിയാനെയും ഏലിയാസിനെയും നിന്ദിക്കുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും അതിനുശേഷം പെട്രോയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അവിടെ വെച്ച് 518 ഫ്ലാവിയൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിക്കുന്നത്. വിശുദ്ധ ഫ്ലാവിയന്റെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ്. ഉയരങ്ങളും നേട്ടങ്ങളും നമ്മെ തേടി വരുമ്പോൾ അധികാരം എത്ര നന്നായി വിനിയോഗിക്കണമെന്ന് ഈ വിശുദ്ധൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ശുഭദിനം.